കൊച്ചിയിലെ മാലിന്യ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും മാലിന്യ നീക്കം ചെയ്യാൻ കഴിയുന്നില്ല. മൂന്ന് സ്വകാര്യ കമ്പനികളിൽ ഒന്ന് പിൻമാറി. മഴ കനക്കുന്നതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ബ്രഹ്മപുരത്തേക്ക് മാലിന്യം കൊണ്ടുപോകണമെന്ന് മേയർ എം അനിൽകുമാർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. ആവശ്യമെങ്കിൽ അക്കാര്യം ആലോചിക്കും. പ്രശ്നം ചർച്ച ചെയ്യാൻ അടുത്ത തദ്ദേശ മന്ത്രിയുടെയും കൂടി സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവേ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ബ്രഹ്മപുരത്തേക്ക് മാലിന്യങ്ങൾ ഇനി വരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി എങ്ങാനും വരേണ്ട ഒരു സാഹചര്യം വന്നാൽ അതപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം അവിടെ സജ്ജമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അനുവദിക്കാൻ കഴിയുള്ളൂ. കോർപ്പറേഷൻ ഉണ്ടാക്കിയ ക്രമീകരണങ്ങളിൽ ഒരു കമ്പനി ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് അടുത്ത ആഴ്ച ഒരു യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സംവിധാനം വരും. മിക്കവാറും ഈ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ബി പി എസ് സിയിലിൻ്റെ തീരുമാനം അറിയാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചു, അത് മിനിസ്റ്റർ അംഗീകരിച്ച് ബി പി എസ് സിയിൽ നൽകി, അവർ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിച്ചിട്ടുണ്ട്. ബോർഡ് അപ്രൂവലോടുകൂടി വന്നു കഴിഞ്ഞാൽ ജൂണിൽ തന്നെ നമുക്ക് അതിന് ഫൈനൽ അപ്രൂവൽ നൽകാൻ കഴിയും. അപ്പോൾ ഒരു 12 മുതൽ 18 മാസത്തിനുള്ളിൽ അവിടെ ഒരു സ്ഥിരം പ്ലാന്റ് വരുന്നതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാലവർഷം കൂടി എത്തുന്നതോടെ കൊച്ചിയിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാവുകയാണ്. ഡാനിപോളിന്റെ റിപ്പോർട്ട്. കൊച്ചി നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അനുദിനം രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. എന്നാണ് ബ്രഹ്മപുരത്ത് തീ പടർന്നത്, മാലിന്യ നിർമ്മാണ സംസ്കരണ പ്ലാന്റിലെ തീ പടർന്നത്? അന്നു മുതൽ ഇങ്ങോട്ട് പിന്നീട് ഒരു ദിവസം പോലും കാര്യമായ രീതിയിലേക്ക് മാലിന്യ നീക്കത്തിൽ ഇടപെടാനായിട്ട് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം ഇതേപോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തന്നെ നമുക്ക് കാണാം. പലതും പുഴുവരിച്ച നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനോ നഗരസഭ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. കാരണം ഇപ്പോൾ പ്രതിസന്ധി ഇപ്പോൾ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നത് June 1 മുതൽ, അതായത് ഈ മാസം 1 മുതൽ ബ്രഹ്മപുരത്തേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, ജൈവമാലിന്യങ്ങളടക്കം കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് കൊച്ചിൻ കോർപ്പറേഷൻ അധികൃതർ എടുത്തത്. അതിന് 3 ഏജൻസികളെ ആദ്യം ഇതിനുവേണ്ടി ടെൻഡറിലേക്ക് ക്ഷണിക്കുകയും അവരുടേതായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു കമ്പനി പിന്മാറിയിരിക്കുന്നു. ഇപ്പോൾ 2 കമ്പനികൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാവുന്ന രീതിയിലല്ല കൊച്ചിയിലെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് മാറുന്നു. ഇവരെവിടെ കൊണ്ടുപോയി സംസ്കരിക്കുന്നതെന്ന് അടക്കമുള്ളൊരു ചോദ്യം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അടക്കം ഉയരുകയുണ്ടായി. അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷൻ മേയർ തന്നെ അഡ്വക്കേറ്റ് എം അനിൽകുമാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. കാരണം ഇത് പൂർണ്ണമായും വിജയത്തിലെത്തിയിട്ടില്ല. ആ മാലിന്യ നീക്കം ഇപ്പോഴുള്ള നീക്കം, ഏജൻസികൾ മുഖേനയുള്ള നീക്കം പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ബ്രഹ്മപുരത്തേക്ക് വീണ്ടും മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന കാര്യത്തിൽ ഒരാലോചന വേണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ രൂക്ഷമാണ്. കാരണം നഗരത്തിൽ പലയിടത്തും ഇതുപോലെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ഒപ്പം മഴക്കാലം എത്തുകയാണ്, മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. ഇത് സാംക്രമിക രോഗങ്ങൾക്കടക്കം ഒരു കാരണമായേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് ഒരു രോഗ പകർച്ച അടക്കമുള്ള കാരണങ്ങളിലേക്ക് അടക്കം നീങ്ങാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാലിന്യ പ്രശ്നം കൊണ്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക് പല പദ്ധതികൾ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഉടനടി ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ ബ്രഹ്മപുരത്ത് ഈ മാലിന്യം സംസ്കരിക്കാൻ താൽക്കാലികമായെങ്കിലും ഒരു അനുമതി. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.